ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ഒരു ചെറിയ ജഗ്ഗിൽ നമുക്ക് എങ്ങനെ ജാർ കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് പാലിൽ ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 2 ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഇവിടെ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആവശ്യമുണ്ട്. 1/4 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പിലും കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് തയ്യാറാക്കിയതാണിത്. പിന്നെ നമ്മളിവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 രൂപയുടെ ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്ററും. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. പിന്നെ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ജാറും. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഇത് വാനില ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബൂസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ബൂസ്റ്റിൻ്റെ തരിതരിയൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്കത് മിക്സാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഏകദേശം നമ്മൾ ബീറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബീറ്റ് ആയിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ ബ്രൗണ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഈ ബ്രൗണ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് 4 പുറത്തെത്തി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിതിൻ്റെ വൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിവിടെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ പൊടിച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. അതിന് ഞാൻ ജാറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചെടുത്തിട്ട് നമുക്ക് താഴേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് താഴെ ആക്കി കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രെഡ് ഇട്ട് കൊടുക്കാം. താഴേക്ക് ഫില്ലാവുന്ന വിധത്തിൽ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെറ്റാവുന്നവരൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഷുഗർ സിറപ്പിന് പകരമാണ് ഇവിടെ ഇതൊഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം. ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ബൂസ്റ്റിൻ്റെ മേലെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ബ്രെഡിൻ്റെ മീതാവുന്ന വിധത്തിൽ നമുക്കതൊന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബൂസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീം നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ബൂസ്റ്റാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റ് നേരത്തെ അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡൊന്ന് വെറ്റാവുന്നവരെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം, വാനില യൂസ് ചെയ്തിട്ട് തയ്യാറാക്കി വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് നമുക്ക് പ്രസ്സാക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ഈ ജാറ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു രണ്ട് ലെയർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രെഡിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മളൊരു രണ്ട് ലെയറാണ് ചോക്ലേറ്റ് ഗനാഷ് ഇടുന്നുള്ളൂ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് ആവുന്ന വിധത്തിൽ. പിന്നെ നമ്മൾ വാനില ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കത് എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ക്രീം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലായിടത്തും നന്നായിട്ടൊന്ന് ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ബൂസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് വെറ്റാവുന്നവരെ നമുക്ക് ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ മീതെ ഇതുപോലെ ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മീതെ നമ്മൾ വീണ്ടും ക്രീം ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ ക്രീം നമുക്കൊന്ന് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്രീമും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിതിവിടെ റെഡിയാക്കിയിട്ട് വീണ്ടും ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ബൂസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെറ്റാക്കുകയാണ്. നമുക്ക് ആ ബ്രെഡ് വെറ്റാകുന്നവരെ ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കണം. ഇനി ഇതിൻ്റെ മീതെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിലൊന്ന് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള വിധത്തിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ക്രീമൊക്കെ ഒന്ന് ആക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ഗനാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഈ ജാറിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നാല് പുറത്തും നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള പോലെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് നമുക്ക് ബൂസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ ഒരു ഭംഗിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.